vedere qua signora, tagliati adesso. ഹലോ ഹായ്, ഇത് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞുമല്ലി നടക്കുന്ന കഥ തന്നെയാണ്. ഇത് ശരിക്കുമുള്ള നടന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം. നിങ്ങളെല്ലാവരും ഇതിൽ ഒരേപോലെ പ്രയത്നിച്ചിട്ടുണ്ട്. പ്ലീസ് കം ആൻഡ് വാച്ച്. ഐ അഷ്യൂർ യു ടു ഹിയർ എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. നല്ലൊരു പോർട്ടാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതിനെ വിശ്വസിക്കുന്നു. നല്ലൊരു മൂവി തന്നെയാണ് പോകുന്നത്. ഡോക്ടർ തിയേറ്റർ എല്ലാവർക്കും ചൊല്ലായിട്ട് ഓക്കെ. താങ്ക്സ് ഫോർ സ്റ്റേയിങ്. നമ്മളെ കാണാൻ വേണ്ടി ഇത് നമ്മളെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു പടമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാരൊരുമിച്ച് കൊടൈക്കനാലിൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡൂയിങ് ദ ഫിലിം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാർ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണൽ ആയിരുന്ന പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ അസ്. താങ്ക് യു. ഹലോ, നമസ്കാരം. സന്തോഷമുണ്ട്, കാരണം ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണും വിചാരിക്കും, വിശ്വസിക്കുന്നു. കാണല്ലേ ഇല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മളെ തന്നെ നോക്കി പറയുന്ന പോലെ പോകും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ജാനമേൻ പോലെ തന്നെ ചെറുപ്പത്തിന് അഡോപ്റ്റ് ആദ്യത്തെ ജാനമേനാണ്. അപ്പം ജാനമേൻ നമ്മളൊരു മറ്റ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തൊരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മഞ്ഞുമൽ. മഞ്ഞുമൽ പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെയധികം വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് മോഡേൺ കാസ്റ്റ് ക്രൂ, നമ്മുടെ ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂ തന്നെയാണ്. സോ ബ്ലെസ്. അപ്പോൾ മഞ്ഞപ്പുൽ ബോയ്സ് നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണും. ഒരു ഇമോഷണൽ റോൾ മോസ്റ്റർ ആയിരിക്കും ഈ സിനിമ. ഫസ്റ്റ് താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പടം അവസാനമാണ്. അപ്പോൾ നിങ്ങൾ പോയി പടം ഒരു തിയേറ്റർ ഫിലിമായിട്ടാണ് നടന്നൊരു പോസ്റ്റ് പേശി സിനിമയാണ്. അവർ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. I love you. I love you very much. Vishnu. Hello. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല പടത്തിന് പ്രൊമോഷൻ ഇവിടെ നിന്നുള്ളതുകൊണ്ട് പോലെ വന്നു ഇപ്പം ഇവിടെ നിന്നാൽ പറ്റിയത് ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ ഈ പടത്തിന് ഭാഗമാവാൻ പറ്റിയത്. അപ്പം എല്ലാവരും ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നീരപ്പറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും പടം. ഇതാണ് മഷർ ഹംസ, ബോസ്റ്റൺ ഡിസൈനർ. സോ മഞ്ഞുമൽ ബോയ്സ്,
നിങ്ങളെല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് കുറെ സ്ഥലത്ത് ടൂർ പോകുന്ന ആൾക്കാരാണല്ലോ. സോ ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഭയങ്കരമായിട്ടുള്ള തലങ്ങളെ കുറിച്ച് പറയുന്ന പടമാണ് ഇത്. ടു ബി ഓണസ്റ്റ്, എനിക്കൊക്കെ ഭയങ്കര എന്താ പറയാ, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടത്തില് ഒരു ഭയങ്കരമായ സിനിമയായിട്ടാണ് ഞാൻ പഞ്ചമൽ കോഴ്സിനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും സിനിമ കാണണം. താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിലും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും എടുക്കാൻ പറ്റിയതിലൊക്കെ. എനിക്ക് എനിക്ക് ജനറലി ചമ്മലോടാണ് നമ്മളോട് കഴിഞ്ഞിരുന്നത്. പടത്തിനെ പറ്റി പറയാനുള്ള പടികൊണ്ടല്ല, പടം നല്ല രസമാണ്. എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതെല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഈ പടം കഴിഞ്ഞ പായി, അതാണ് എൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും പടം കാണാം, എൻജോയ്. താങ്ക് യു. ചന്ദുവിന് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സലീമിന്റെ സലീമിന്റെ മകനാണ് ചന്ദു. നമസ്കാരം എല്ലാവരും, പഞ്ചമൽ ബോയ്സ് പോയി തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരോടും നന്ദി. സിനിമ കാണാൻ പോകുന്നവരോട് നന്ദി. കാണാതിരിക്കുന്നവരോട് ഇല്ലാതിരിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു പഞ്ചമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ആദ്യമായിട്ടാണ്. വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ മുമ്പും ആ എൻജോയ്മെന്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഉറപ്പായിട്ടും തിയേറ്ററിൽ സിനിമ കാണുക, അഭിപ്രായങ്ങളൊക്കെ ഇരിക്കുക. വിവേക് കൃഷ് എഡിറ്റർ ഓഫ് ഫിലിമുകൾ. നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഈ പടം ചെയ്തിട്ട്. അപ്പം ആ എക്സൈറ്റ്മെൻ്റ് എന്തായാലും എന്നും ഉണ്ടാവും. അതായത് എനിക്ക് കുംബ്ലങ്ങി നൈറ്റ്സാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. ഒ ടി ടി വെയിറ്റ് ചെയ്യരുത്, കാരണം തിയേറ്ററിൽ നിങ്ങൾ കീഴിൽ പോകും. അതേ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. മാറിയിട്ടുള്ള വേറൊരു വേറൊരു ശരിയോട്ടും വണക്കം. പടവേകർ എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഭയങ്കര ഒരു സർവൈവൽ മൂവി ആയിരിക്കും. ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. താങ്ക്സ് ഓൾ. താങ്ക്സ് ടു ചിദംബരം. അപ്പൊ എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നന്ദി. തീർച്ചയായിട്ടും അതിനാണുള്ളത്. അത് കാരണം ആ വന്ന ആരെങ്കിലും സംഗീതം തരൂ. Thanks. Thank you.
മാസം തോന്നാലുണ്ട്, രണ്ടു മാസം കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെയധികം എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്റർ തന്നെ പടം കാണണം, കാരണം ഇതിനെ തിയേറ്റർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 100% ഉറപ്പ് വരും. താങ്ക് യു.